ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് മഞ്ഞപ്പാവാട എന്ന പാഠമാണ്. ആ പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. മഞ്ഞപ്പാവാട എന്ന പാഠത്തിലെ പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥവും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. കൊഞ്ചി പറഞ്ഞു, കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു, തരുവോ തരുമോ, ഇടറി പതറി, പിഞ്ഞാണം, ഭക്ഷണം വിളമ്പുന്ന മൺപാത്രം അല്ലെങ്കിൽ കുപ്പിപാത്രം, ഭാവമാറ്റം, ഭാവത്തിലുണ്ടാകുന്ന മാറ്റം, ജനൽപ്പടി, ജനാലയുടെ പടി, മൺകുടുക്ക, മണ്ണുകൊണ്ടുണ്ടാക്കിയ ചെറിയ വായുള്ള പാത്രം. ഇനി നമുക്ക് പറയാം എഴുതാം. കുഞ്ഞ് സാധോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല. കാരണം എന്ത്? മോളുടെ പിറന്നാളാണ് നാളെ. പിറന്നാൾ സമ്മാനമായി അവൾ ആവശ്യപ്പെട്ടത് ഒരു മഞ്ഞപ്പാവാടയാണ്. അത് വാങ്ങിക്കൊടുക്കാമെന്ന് അമ്മ വാക്കുകൊടുത്തതുകൊണ്ടാണ് അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനിരുന്നത്. എന്നാൽ പാവാട വാങ്ങാനുള്ള പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതാണ് അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നാതിരുന്നത്. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത്? കുഞ്ഞനുജൻ ഉണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങാൻ അമ്മ സൂക്ഷിച്ചതല്ലേ ഈ പണം? ആ പണം കൊണ്ട് എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങണ്ട. കുഞ്ഞുണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങിയാൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും മഞ്ഞപ്പാവാട വാങ്ങിത്തന്നാൽ മതി. കഥയിലെ കുട്ടിക്ക് ഒരു പേര് നൽകാമോ? കഥയിലെ കുട്ടിക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞനിയനോ അനിയത്തിയൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേര് വേണേലും കൊടുക്കാം. അത് നിങ്ങൾ എഴുതുക. ടീച്ചറുടെ ഒരു ഉദാഹരണത്തിന് ഒരു പേര് കൊടുക്കുന്നു എന്ന് മാത്രം. കഥയിലെ കുട്ടിക്ക് അമ്മു എന്ന പേര് നൽകാം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പേര് എഴുതൂ. കുഞ്ഞനുജനെക്കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക. എഴുതി നോക്കൂ. അവൻ്റെ ചിരിയും കളിയും കാണാൻ നല്ല രസമായിരിക്കും. അവനെ എടുത്ത് ഞാൻ നടക്കും. പൂമ്പാറ്റയെയും കിളിയെയും കാണിച്ചു കൊടുക്കും. ഭക്ഷണം വാരിക്കൊടുക്കും. അവൻ ചേച്ചി ചേച്ചി എന്ന് കൊഞ്ചി വിളിക്കും. എൻ്റെ കളിപ്പാട്ടമെല്ലാം ഞാൻ അവന് കൊടുക്കും. വലുതാവുമ്പോൾ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകും. ഓക്കെ, ഇനി കൂടുതൽ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.